അങ്ങനെ എനിക്ക് തെറ്റിയിട്ടുണ്ട്. ഹായ് ഹായ് ഗോഡ്നെസ്. ഞാൻ ഗോഡ്നെസ് ഞാൻ ഇവിടെ ഒരു ടവലൊക്കെ വെച്ച് സെറ്റപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ വൈറ്റ് ടീ ഷർട്ടിൽ ആവണ്ട എന്ന് കരുതി. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എൻ്റെ പല്ലൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ തന്നെയല്ല ഇത് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ടിക്ടോക്കിലൂടെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് ക്യാഷ് കൊടുക്കാത്ത കുറച്ച് കിട്ടിയ സംഭവങ്ങളാണ് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്. അങ്ങനെ കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഇന്ന് എനിക്ക് കോസ്മെറ്റിക് ലേസർ ടീത്ത് വൈറ്റനിങ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അത് നമുക്ക് നോക്കാം. നമ്മൾ എവിടെയും പോകുകയൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലേക്ക് ആള് കൊണ്ടുവരും. പുള്ളിക്കാരിയുടെ പേര് നിഖിത എന്നാണ്, മലയാളി കുട്ടിയാണ്. നിഖിത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നിഖിത നമുക്ക് പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നിഖിത എത്തിയിട്ടുണ്ട്. ഹായ് ഹായ് നിഖിത. നിഖിത ഫുൾ എക്യുപ്മെന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നിഖിത എല്ലാം എടുത്തു വെക്കുകയാണ്. ഹായ് നിഖിത. നിഖിതയ്ക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്ന് പറ, ഞങ്ങളുടെ എന്താ പറയാ വ്യൂവേഴ്സിനോട്, ഒരുപാട് പേര് ഇത് കാണുന്നതാ. നിഖിത ഇനി ഇവിടെ യു കെ ഉള്ളവർ വിളിച്ചാലോ. ഓക്കെ, നിഖിത എവിടെ നിന്നാണ്? ഇങ്ങോട്ട് വാ. ലൈറ്റ് ഒക്കെ ഫുൾ ലൈറ്റിലാണ്. ഓക്കെ, നിഖിതയുടെ വീട് എവിടെയാണ്? ഇവിടെ നമ്മൾ ക്രോയിഡനിലാണ്. ഇത് മാസ്ക് ഒക്കെ വരും വീടിന്റെ അകത്ത്. ആർക്കും മാസ്ക് വേണ്ട. ഇവിടെ ഞാൻ ക്രോയിഡൻ ആണ്. മറ്റേ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന പറയുന്നത് ഇത് നമ്മള് നമ്മുടെ ഇന്റർവ്യൂ രീതിയിലൊന്നുമല്ല നമ്മുടെ ഈ ചാനൽ പോകുന്ന ആൾക്കാർക്ക് അറിയാം. നിഖിത ആക്ച്വലി ഞാൻ പരിചയപ്പെട്ടു, ഞാൻ എന്ന് പറയാം, ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. അപ്പൊ ഇങ്ങനെ മെസ്സേജ് അയച്ചു. എനിവേ, നിഖിത ആക്ച്വലി ഡോക്ടറാണ്. 3 years എവിടെയായിരുന്നു? ബാംഗ്ലൂർ ആയിരുന്നു. എക്സ്പീരിയൻസ്? 3 year experience on Rajiv Gandhi Dental College il work cheyadu, pinna private ayittu work cheyadu clinical, pinna ingottu vannu ipo varade irikkunu. Pinna teeth whitening ipo ellarkum cheythu kodukkunu. Ellarkum bhangara buddhimuttaanallo yellow teeth ayittu porthu povane. Adhe ende oru light, ende ee light yellow kandittaanu thonunnu enikku message aichathu enikku thonunnu. എന്തായാലും നിഖിത ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കഷ്ടപ്പെട്ട് ഇവിടെ വരെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം എടുത്തു വന്ന് നിഖിതയുടെ മദറിലോ ആണ് ഡ്രോപ്പ് ചെയ്തത്. ഞാൻ ഈ ഒരു ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് എപ്പോഴും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എല്ലാവർക്കും ഉള്ള ഇൻഫോർമേഷൻ വീഡിയോസ് ആണ് കൊടുക്കുന്നത്. കാരണം യു കെയിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെറ്റിൽഡ് ആണെങ്കിലും ചില കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അപ്പം നിഖിതയുടെ സിറ്റുവേഷൻ പോലെ തന്നെ ഇപ്പം നിഖിത വന്നു വന്നു കഴിഞ്ഞിട്ട് നിഖിതയ്ക്ക് ആക്ച്വലി ഇപ്പം ട്രെയിനിങ് എവിടെയും എടുക്കാൻ പറ്റില്ല. കാരണം കോവിഡ് സിറ്റുവേഷൻ കാരണം ഒരു എക്സാം എഴുതണം. ഓക്കെ, ഓക്കെ, സി. അപ്പം ആ സിറ്റുവേഷനിൽ നിഖിത വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കാണിത്. അപ്പം ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. എനിക്കതാണ് ഇമ്പ്രസ്ഡ് ആയത്. അപ്പം നിഖിത ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കൂടെ കൂടെ ഷെയർ ചെയ്യാം. വീട്ടിൽ ആർക്കെങ്കിലും ഇരുന്ന് വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഇത് ഞാൻ തന്നെ കേട്ടോ ചെയ്യുന്നത്. നിഖിത എനിക്ക് ട്രെയിനിങ് തരുകയാണ്, ഇൻസ്ട്രക്ട് ചെയ്യാണ്. പിന്നെ സ്വന്തമായിട്ട് എന്താ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്താ നിഖിത കിറ്റ് കിറ്റ് കൊടുക്കും, USB കിറ്റ് കൊടുക്കും. നിങ്ങൾക്ക് വീട്ടിലിരുന്നത് തന്നെ ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തോ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് 0% ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. ഓക്കെ, 100% ഗ്യാരണ്ടീഡ് റിസൾട്ട്സ് ആണ്. ഓക്കെ ഫൈൻ. ഇത് 12 shades ആണ്. ഷെയ്ഡ്സ് ഒന്ന് കാണിക്കോ ജസ്റ്റ്. അതായത് നമ്മുടെ ഷെയ്ഡ് ഇപ്പം ഏകദേശം ഇതാണെങ്കിൽ ഓക്കെ, നമ്മൾ 12 shades വൈറ്റർ ആക്കി കൊടുക്കും. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെ ഇപ്പൊ ഇപ്പം ഈ ഷെയ്ഡ്സ് ലൈക്ക് ഈ 12 shades വൈറ്റ്നർ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എത്ര നേരം വരെ നമ്മളിത് എന്താ പറയാ ഫുഡ് കഴിക്കാം? അതായത് 24 hours നമ്മളൊന്നും ഫിസി ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല. ജസ്റ്റ് ഫോർ 24 hours. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ല. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ ഓൾമോസ്റ്റ് സിക്സ് മന്ത്സ് ടു ഇയേഴ്സ്. അങ്ങനെയാണ് ഇതിന്റെ ലാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതെ, എങ്ങനെയാണ് നമ്മൾ കോഫിയും ടീ ഒക്കെ കുടിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, ഇനി നിഖിത ഒന്ന് ചിരിച്ചാണിച്ച്. നിഖിതയുടെ പോലെ വൈറ്റോ എന്റെ പോലെ എല്ലോ നമുക്ക് വെളുപ്പിക്കാൻ നോക്കാം. കണ്ടോ, പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈറ്റ് സെക്ഷനിലേക്ക് പോകാം. ഓക്കെ ഓക്കെ. എന്റെ പല്ലിനെല്ലാം ഓരോന്നിനും ഓരോ ഷേപ്പാണ്. കണ്ടത് അടി ഒന്നും നേരല്ല, എന്നെ പോലെ തന്നെ ആളത്തിന് ശരിയല്ല എന്നാണ് പറയുന്നത് എന്റെ മമ്മി. പല്ലടിച്ച് താഴെ ഇടാൻ സമയം ആയിട്ടുണ്ടെന്ന് പറയും. ഏകദേശം ഈ ഷെയ്ഡാട്ടെ.
16 ആണ് ഷെയ്ഡ്. ഓക്കേ ഓക്കെ, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണിച്ചു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് ഓൾറെഡി ഫിക്സ് ചെയ്ത്, ഇതിനകത്ത് ഏത് എടുത്തിരിക്കുന്നത്? ഇപ്പം S16 ആണ് ഷെയ്ഡ് വന്നത്. ഏത് വരെ വരുമെന്ന് പറയൂ. ഒരു S23 2 4 6 വരണം. ആണല്ലോ, നമ്മുടെ ടിക്ടോക്കിൽ കളർ മാറ്റുന്ന പോലെയാണ്. ഓക്കെ, അപ്പം എൻ്റെ ഷെയ്ഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷെയ്ഡ് ഏതായിരുന്നു? 16 നിന്ന് S2 വരുമെന്നാണ് പറഞ്ഞത്. നോക്കാം, ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. സോ പ്രൊസീജിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ അമ്മേ, പ്രൊസീജിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് ചെയ്യണം. ഓൾറെഡി ഞാൻ ബ്രഷ് ചെയ്ത അത് ആ ബ്രഷല്ല, ഇവർ തരുന്ന ഒരു പേസ്റ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അത് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം ക്വിക്കായിട്ടായിരിക്കും കാണിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ കാണിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് 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 ചെയ്യണമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനും ഇത് ഒരു ഫാസ്റ്റ് ഫോർവേഡിലാക്കി ഇനി ഇടാൻ പോകുന്നത്. എന്തായാലും പല്ല് വെളുപ്പിക്കുന്നതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള പ്രൊസീജിയർ പലതും നടക്കും, ക്വിക്കായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ നമ്മുടെ കോസ്മെറ്റിക് ലേസർ ടീത്ത് വൈറ്റനിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കംപ്ലീറ്റ്ലി സേഫ് ആണ് കമ്പയർ ടു അതർ ടീത്ത് വൈറ്റനിങ് പ്രോസസ്. അതിന് റീസൺസ് രണ്ടാണുള്ളത്. ഒന്ന്, നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഇത് ചെയ്യാം, പ്രത്യേകിച്ച് ഈ കോവിഡ് സിറ്റുവേഷൻ ക്ലിനിക്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന നോൺ പെറോക്സൈഡ് ജെൽസ് ആണ്. ഓക്കെ, സാധാരണ ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മുടെ ഇനാമലിന് ഡാമേജ് വരാൻ, അതുപോലെ തന്നെ നമ്മുടെ ഗംസിന് ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിനങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ എല്ലാം ഇവർ ആ ലീഫ്ലെറ്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് തന്നെ ആക്ച്വലി അവർ നമ്മുടെ കയ്യിലെ ട്രേസ്, അതുപോലെ തന്നെ ജെൽ, സേഫ്റ്റി ഗ്ലാസസ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സാധാരണ ഇവർ ക്ലയൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് 3 സെക്ഷൻ എടുക്കണം എന്നാണ്. എൻ്റെ പല്ലിച്ചിരി യെല്ലോയിഷ് ആണെന്ന് കരുതിയപ്പോൾ ഞാൻ വിചാരിച്ചു 3-4 സെക്ഷൻ പോകേണ്ടി വരുന്നു, പക്ഷേ നികിത് പറഞ്ഞു അത്രയ്ക്ക് യെല്ലോയിഷ് ഒന്നും അല്ല, അതുകൊണ്ട് 2 സെക്ഷൻ മതിയെന്ന്. എന്തായാലും ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ കണ്ട് കാണും. ഫസ്റ്റ് തന്നെ അവർ നമ്മളുടെ പല്ലിൻ്റെ ഷെയ്ഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളോട് അവർ ബ്രഷ് ചെയ്യാൻ പറയും. അവർ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ബ്രഷും അതുപോലെ തന്നെ പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾക്ക് ഒരു ട്രേ തരും, അതിനകത്ത് നമ്മൾ ജെൽ അപ്ലൈ ചെയ്യണം. അതിനുശേഷം സേഫ്റ്റി ഗ്ലാസ് വെച്ചതിന് ശേഷം UV ലൈറ്റിൻ്റെ അടിയിൽ 15 മിനിറ്റ് ഇരിക്കണം. ഓക്കെ, UV ലൈറ്റിൻ്റെ അടിയിൽ നമ്മൾ സേഫ്റ്റി ഗ്ലാസ് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണടിച്ചു പോകും. പിന്നെ അത് മാത്രമല്ല, 15 മിനിറ്റ് ക്ഷമയോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എല്ലാം റെഡ് കളറാണെന്നൊന്നും മനസ്സിലാവില്ല. കണ്ടോ, എൻ്റെ പല്ല് അങ്ങനെ വെളുത്തില്ലേ? എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്, ബിക്കോസ് എൻ്റെ ഒരു യെല്ലോയിഷ് ആണ്. ആക്ച്വലി ചില ആൾക്കാർ പറയാറുണ്ട് യെല്ലോ കളർ ടീത്ത് ആണ് നല്ലത് എന്ന്, അല്ലേ? പക്ഷെ എന്നാലും നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യല്ലേ, അപ്പം തീർച്ചയായിട്ടും എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും വീട്ടിലിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നികിതയുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ടാണ്. പിന്നെ കുറച്ച് ക്ഷമ വേണം കേട്ടോ, 15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് അടങ്ങിയിരിക്കണം. ഞാൻ അടങ്ങിയിരിക്കാത്ത ഒരാളാണ്, എന്നിട്ട് കൂടി ഇരുന്നു, കാരണം ഇതിൻ്റെ റിസൾട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ. എൻ്റെ മമ്മിയുടെ വലിയൊരാഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടറാക്കണം, പക്ഷെ അതെന്തായാലും സാധിച്ചില്ല. ഇനി ഫ്യൂച്ചറിൽ ആക്ച്വലി ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടികളെ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ മമ്മിയുടെ ആഗ്രഹം സാധിക്കാതെ പോയത് വളരെയധികം വിഷമമുണ്ട്, കാരണം ഇത് ഇത്ര വളരെ ഈസി ആയിട്ടുള്ള ജോബായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെയായിരുന്നു ഞാൻ എപ്പോഴേ പഠിച്ചേനെ. നികിത അക്കമോൻ, നികിതയ്ക്കാണ് ഒരു വലിയ താങ്ക്സ് പറയേണ്ടത്. നികിത, താങ്ക് യു സോ മച്ച്. ഇത് ചുമ്മാതെ ഞാൻ പറഞ്ഞ് പൊക്കി പറയുകയല്ല, കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ മടിയാണ്. കാരണം നമുക്ക് വല്ല കോവിഡ് വരുമോ, കോവിഡുള്ള പേഷ്യൻസിൻ്റെ അടുത്തു നിന്ന് വരുമോ, അല്ലെങ്കിൽ എല്ലായിടത്തും ഇപ്പോൾ പേടിയാണ്. അപ്പം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഇതാണ് ഇപ്പം നികിത എനിക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഈ ചാനലിലൂടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നികിതയുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ നികിത കോൺടാക്ട് ചെയ്യാം. സോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ അപ്പോയിൻമെന്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ മൊബൈലായിട്ട് അവർ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് വരുന്നതാണ്. അതുവരെയ്ക്കും ഹാവ് എ ഗുഡ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്. And bye.